തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യദു കൃഷ്ണ പേരാരും മറക്കാൻ സാധ്യതയില്ല. യദുവിന്റെ ജോലി കളയിച്ചത് ആര്യ രാജേന്ദ്രനാണെന്നുള്ള ടോൾ ബസ് നടുറോഡിൽ തടഞ്ഞുള്ള സിനിമ സ്റ്റൈൽ എംഎൽഎയും ഭാര്യയും മേയറായ ഭാര്യയും. അപ്പോൾ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിൽ അന്വേഷണം പൂർത്തിയാക്കാതെ പോലീസ് ആര്യയ്ക്കും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കുറ്റപത്രം നൽകേണ്ടി വരുമെന്നതിനാൽ ഡ്രൈവർ യദുവിനെതിരായ കുറ്റപത്രവും പൂഴ്ത്തി. നിർണായക തെളിവായ മെമ്മറി കാർഡ് മോഷണം പോയത് എങ്ങനെയെന്ന അന്വേഷണവും നിലച്ചു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേർന്നു. പ്രജിത്ത്, ആർക്കും എതിരെ കുറ്റപത്രമില്ല അല്ലേ? നിലവിൽ അങ്ങനെയാണ്. കാരണം പോലീസ് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. യദുവും മേയറുമായിട്ടുള്ള ഈ പ്രശ്നമുണ്ടാകുന്നു, അതിനുശേഷം ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു, എന്നിട്ട് മൂന്ന് കേസുകളാകുന്നു, എന്നിട്ടും അതിലൊരു അന്വേഷണവുമായി മുന്നോട്ടൊക്കെ പോലീസ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ കേസ് വീണ്ടും തിരുവനന്തപുരം വഞ്ചിയൂർ മൂന്നാം നമ്പർ കോടതിയിൽ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് യദു നൽകിയിട്ടുള്ള ഒരു ഹർജിയുണ്ട്, അതായത് ഈ മേയർക്കെതിരായ അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ തന്നെ വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്നതിനോടൊപ്പം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകാനും കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി റിപ്പോർട്ട് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും കോടതി ഇടപെടൽ എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതൊരു പരാതി മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ കോടതി ഒരുപക്ഷെ പോലീസിനെ വിമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം കൃഷ്ണ ജില്ലയിൽ മൂന്ന് കേസുകളാണ് നമ്മൾ പറയേണ്ടത്. ഒന്ന്, ഈ മേയറെ അശ്ലീല അംഗ്യം കാണിച്ചതിന് ഡ്രൈവർ യദുവിനെതിരെ എടുത്ത കേസ്, യദുവിന്റെ പരാതിയിൽ മേയർക്കെതിരെ എടുത്ത കേസ്, അതോടൊപ്പം തന്നെ ഈ രണ്ട് കേസുകളിലും നിർണായക തെളിവായ മെമ്മറി കാർഡ് ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കേസ്. അപ്പോൾ ഈ മൂന്ന് കേസിലും അന്വേഷണ പുരോഗതി കാര്യമായിട്ടുണ്ടായിട്ടില്ല, അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല. പോലീസിന് ചില നിയമോപദേശങ്ങൾ പോലും ലഭിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മേയർക്കെതിരെ യദുവിനെതിരെ കുറ്റപത്രം നൽകിയാൽ, അശ്ലീല അംഗ്യം കാണിച്ചു വന്ന മേയറുടെ പരാതിയിൽ യദുവിനെതിരെ കുറ്റപത്രം നൽകിയാൽ യദുവിന്റെ പരാതിയിൽ മേയർക്കെതിരെ കുറ്റപത്രം നൽകേണ്ടി വരും. അപ്പോൾ ഫലത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മേയർക്കെതിരെ കുറ്റപത്രം വന്നാൽ രാഷ്ട്രീയമായ തിരിച്ചടി CPMന് നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മുകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ യദുവിനെതിരെ കുറ്റപത്രം നൽകിയാൽ മേയർക്കെതിരെയും കുറ്റപത്രം നൽകണമെന്നുള്ള നിയമോപദേശവും നിലനിൽക്കുന്നു. അതുകൊണ്ട് അന്വേഷണവും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കുറ്റപത്രവും ഒക്കെ പൂർണ്ണമായും പോലീസ് അങ്ങ് പൂഴ്ത്തിയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും ഇന്ന് ഈ അന്വേഷണ റിപ്പോർട്ട്, ഇതുവരെ നടന്നിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോഴായിരിക്കും കോടതി ഇതിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തും എന്നുള്ളൊരു ചിത്രം നമുക്ക് കിട്ടുക. അതിനുശേഷം ഒരു പക്ഷേ യദുവിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് യദുവിന്റെ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ, ഒന്ന്, ഈ മേയർക്കെതിരെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല, അതേസമയം മേയറുടെ പരാതിയിൽ തനിക്കെതിരെ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു, ആ ഒരു ആരോപണം യദു ഉന്നയിക്കുന്നുണ്ട്, അത് സാധൂകരിക്കുന്ന നടപടി ക്രമങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ എത്തുമ്പോൾ യദുവിന്റെ ഈ പരാതി, കോടതിയുടെ മേൽനോട്ടത്തിൽ മേയർക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം, ഇതൊക്കെ ഏത് രീതിയിൽ കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പോലീസ് എന്ത് പറയുന്നു എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് മെമ്മറി കാർഡ് എങ്ങോട്ട് പോയി എന്നുള്ളൊരു ചോദ്യം അതിപ്പോഴും ബാക്കി നിൽക്കുന്നു. ആ ചോദ്യത്തിന് പോലീസ് എന്ത് മറുപടി നൽകുമെന്നും കാത്തിരുന്ന് കാണണം. അത് തന്നെയാണ് പ്രജിത്ത്, ആഭ്യന്തര വകുപ്പ്, പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ്, ആ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ കാര്യം വളരെ കഷ്ടമാണ് കൃഷ്ണരാജ്. കാരണം ഒരു ഭാഗത്ത് CPM MLA ഭാര്യയായിട്ടുള്ള CPM മേയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPMകാരിയായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവർക്കെതിരെ എല്ലാം പോലീസ് അന്വേഷിക്കുക വല്ലാത്ത തലവേദന തന്നെയാണ്. CPM MLAക്കും CPM മേയർക്കും ഒക്കെ എതിരെ അന്വേഷണം നടത്തുക, കുറ്റപത്രം കൊടുക്കുക, വലിയ പാട് തന്നെയാണ് അല്ലേ പ്രജിത്ത്? പോലീസിന്റെ കാര്യം കഷ്ടമാണ്. അവസ്ഥ പരിതാപകരമാണ് വിനോദ്. കാരണം എങ്ങനെ അന്വേഷിച്ച് ആരെയും കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ ആരെയും ഒരു പ്രതിസ്ഥാനത്ത് ചേർത്ത് അല്ലെങ്കിൽ കേസെടുത്താലും ശരി, അതിൽ വലിയ പരിക്കുകളില്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഈ കുറ്റപത്രവും കേസിന്റെ അന്വേഷണ റിപ്പോർട്ടും ഒക്കെ നൽകിയില്ലെങ്കിൽ CPMന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളും പകയും ഒക്കെ നേരിടേണ്ടി വരും. കാരണം പാർട്ടി അധികാരത്തിലിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള സ്ഥലം മാറ്റം, ഈ കാസർഗോഡ് മുതൽ പാറശാല വരെ എങ്ങോട്ട് വേണമെങ്കിലും ഒരു സ്ഥലം മാറ്റം, അച്ചടക്ക നടപടി, തുടർച്ചയായിട്ടുള്ള യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പോലീസുകാർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ നടപടികളൊക്കെ ഭയന്ന് വലിയ സമ്മർദ്ദത്തിലാണെങ്കിലും ഒരു വിധത്തിൽ പരിക്കില്ലാതെ ഈ നേതാക്കളെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യത കൂടി പോലീസുകാരുടെ തലയിൽ വന്ന് വീഴുന്നുണ്ട്. അതുതന്നെയാണ് ഇവരെ ഏറ്റവും അധികം കുഴയ്ക്കുന്ന കാര്യവും. കാരണം ഇപ്പോൾ യദുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഒരു മെമ്മറി കാർഡ് പോയിട്ട് അത് കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും പല കേസുകളിലും പറയാറുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിലെ പണ്ട് തൊട്ട് പറഞ്ഞ് പഴകിയ ഒരു പരാമർശമാണ്, സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന അന്വേഷണ ശേഷിയുള്ളതാണ് കേരള പോലീസ് എന്ന് പറയാറുണ്ട്. പല കേസുകളിലും കേരള പോലീസ് അന്വേഷണം നടത്തി പോയി കുറ്റവാളികളെ കണ്ടുപിടിച്ചുകൊണ്ടുവരുന്ന വഴികൾ പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കാറുണ്ട്.
അത് സംബന്ധിച്ച് സിനിമകൾ വരെ പുറത്തിറങ്ങിയ നാടാണ്. പക്ഷെ എന്നിട്ടും കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് കാണാതായ ഒരു മെമ്മറി കാർഡ് എവിടെ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ അന്വേഷണം ഒരു കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ശ്രീലാങ്കയും കാണിച്ചു എന്ന് മേയറുടെ പരാതിയിൽ കുറ്റപത്രമില്ല, മേയർക്കെതിരായ യദുവിന്റെ പരാതിയിൽ കുറ്റപത്രമില്ല. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കെതിരെ കുറ്റപത്രം വരേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം ഒരു കുറ്റപത്രം ഇറക്കി പാർട്ടിയെ പ്രതിരോധത്തിലാക്കരുതെന്നുള്ള ഒരു അനൗദ്യോഗികമായ ഉത്തരവുകളും നിലനിൽക്കുന്നു. അങ്ങനെ പോലീസ് ആകെ പ്രതിസന്ധിയിലാണ്. എന്തായാലും കുറ്റപത്രങ്ങളെല്ലാം പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പി പി ദിവ്യയുടെ കാര്യം എടുത്തു പറയുമെങ്കിൽ കൃത്യമായ മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് നമ്മൾ കാണേണ്ടി വരുന്നു. പി പി ദിവ്യ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അടുത്തിടെ ചില കേസുകളിലൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്നത് വരെ ചില കേസിലെ പ്രതികളെയൊക്കെ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ കേരള പോലീസ് ആകെ കഷ്ടപ്പെടുകയാണ്. നേർക്കെതിരെ കുറ്റപത്രം നൽകാനാകില്ല, പി പി ദിവ്യ അറസ്റ്റ് ചെയ്യാനാകില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിനിടയിൽ ഈ പറയുന്ന രീതിയിൽ നേതാക്കൾക്ക് പരിക്കില്ലാതെ കുറ്റപത്രങ്ങളും കേസിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ സമർപ്പിക്കേണ്ട ഗതികേടും, അതിനൊപ്പം കോടതിയുടെ വിമർശനം കൂടി വരുമ്പോൾ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും സമ്മർദ്ദമേറ്റും. അതാണ് നിലവിലത്തെ ഒരു സാഹചര്യം. അല്ലെ, അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരും പറയുന്നു. സി പി എം ഭരിക്കുമ്പോൾ അണികളാണ് പോലീസും കോടതിയും, ഇതെല്ലാം അറിയില്ലേ? പ്രജിത്ത്, മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്തി? അത് കാണാതെ പോയത് വലിയ വിവാദമായതാണ്. അത് എങ്ങോട്ടാണ് പോയത്, ആർക്ക് വേണ്ടിയാണ് മാറ്റിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണല്ലോ. അല്ല, അത് പറഞ്ഞു ഇവിടെ പ്രജിത്ത് പറഞ്ഞു, ഒരു മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലും പോലീസിന് കഴിയുന്നില്ല. കേരള പോലീസിനെ പറ്റി വലിയ നല്ല നിലയിലുള്ള അഭിപ്രായമാണ് പുറത്തേക്കുള്ളത്. പക്ഷേ അല്ല, അതങ്ങനെയാണ്. കേരള പോലീസിന്റെ കഴുത്തിന് പിടിക്കാതിരുന്നാൽ അതെ അന്വേഷിക്കും, കണ്ടെത്തും, അതിനധിക സമയമൊന്നും വേണ്ട. പക്ഷേ കഴുത്തിന് രാഷ്ട്രീയക്കാർ പിടിച്ചാൽ മെമ്മറി കാർഡ് പോലും കിട്ടില്ല. യെസ്, പ്രയത്ത്. ശരിയാണ്. കാരണം ഇപ്പോൾ ഈ കേസുണ്ടായി ഏകദേശം 170 സംഭവം നടന്ന 178 ദിവസമായിട്ടുണ്ട്. അത് ഈ കൊലക്കുറ്റം പോലും 90 ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം ഉണ്ടായത് പബ്ലിക് റോഡിലാണ് ഉണ്ടായത്. ഒരു കെ എസ് ആർ ടി സി ബസ്സും ആ ബസ്സിന് മുകളിൽ ഒരു ഫ്രണ്ടിൽ ഒരു കാറും അതിന് മുന്നിൽ മേയറും ആ കെ എസ് ആർ ടി സി ഡ്രൈവറും ഒക്കെ തർക്കത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവായിരുന്നു, ഏറ്റവും നിർണായകമായ തെളിവായിരുന്നു ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. അത് പോലീസ് എത്തുമ്പോഴേക്കും ആരോ ഊരി മാറ്റി എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ വളരെ വലിയ അന്ന് തന്നെ ആരോപണമുയർന്നതാണ്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം, മേയർക്കെതിരെയുള്ള ഈ ആരോപണങ്ങളുടെ ഒരു യാഥാർത്ഥ്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആരോ ശ്രമിച്ചതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആരോ ആ മെമ്മറി കാർഡ് മനഃപൂർവ്വം മാറ്റിയതാണ്. അന്നത്തെ യദുവിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ പാർട്ടിക്കാരെന്നാണ് യദു പറഞ്ഞത്. ആ ഒരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും ദിവസമായിട്ടും ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന്, ഒരു കെ എസ് ആർ ടി സിയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന്, യാർഡിൽ നിന്ന്, ഈ രീതിയിലുള്ള വാഹനത്തിൽ നിന്ന് ഒരു സാധനം, ഒരു മെമ്മറി കാർഡ് മോഷ്ടിച്ചു കൊണ്ട് പോകാൻ മാത്രം, അല്ലെങ്കിൽ അത് യദുവാണ് ചെയ്തതെങ്കിൽ എന്നേ കണ്ടെത്തിയേനെ. അപ്പൊ സ്വാഭാവികമായും സംശയത്തിന്റെ മുന ആർക്ക് നേരെയാണ്? കൃത്യമാണ്. ഇത് പറഞ്ഞ കാര്യങ്ങളിൽ ആ ആരോപണങ്ങൾ ഒരുപക്ഷെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്, കൃഷ്ണരാജ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 178 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ കേസിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാനോ പോലീസ് തയ്യാറായിട്ടില്ല. യദു ഇപ്പോഴും കെ എസ് ആർ ടി സിക്ക് പുറത്താണ്. യദുവിനെ തിരിച്ചെടുക്കാനും ഇതുവരെ കെ എസ് ആർ ടി സി തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് ഈ കേസ് മുന്നോട്ട് പോകുന്നു. അതിൽ കൃത്യമായ നടപടികൾ ആരും എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ യദു അശ്ലീലാംഗ്യം കാണിച്ചു എന്ന് പോലീസിന് ഉറപ്പുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യദു ചെയ്തതൊരു ക്രിമിനൽ കുറ്റകൃത്യമാണെങ്കിൽ അതിനെതിരെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. പക്ഷേ അതിന് പോലീസ് തയ്യാറാകുന്നില്ല. അതിനൊപ്പം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ മേയർ അടക്കമുള്ളവർ വാഹനം തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുള്ള യദുവിന്റെ പരാതിയിൽ കൃത്യമായ നടപടികളോ അന്വേഷണ റിപ്പോർട്ടോ വരാത്തത് കാര്യങ്ങൾ കൃത്യമാണ്. ഈ മെമ്മറി കാർഡ് ആമഴഞ്ചാൻ തോട്ടിൽ കാണും എന്നൊക്കെയാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത്.